ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നിങ്ങൾ വന്നിട്ടുള്ളത് നോമ്പുത്തുറ വിശേഷവുമായിട്ടാണ്. എൻ്റെ വീട്ടിൽ ഒരു ദിവസം നടന്നിട്ടുള്ള നോമ്പുത്തുറ വിശേഷവുമായിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ രണ്ട് റെസിപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബ്രെഡ് പോളയും മറ്റൊന്ന് ഫില്ലറ്റ് കുക്കർ ചിക്കനും കൂടിയാണ്. കുക്കർ ചിക്കൻ മന്തിയുടെ കൂടെയും അതുപോലെ തന്നെ കുബ്ബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ബ്രെഡ് പോളയാണ്. ബ്രെഡ് പോള വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വെച്ചതാണ് കേട്ടത്. പിന്നെ ബ്രെഡും അതുപോലെ തന്നെ മുട്ടയാണ് ഇതിൻ്റെ മെയിനായിട്ട്. പിന്നെ പാല്, പഞ്ചസാര. ബ്രെഡ് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര, പാല് ഇതെല്ലാം മിക്സാക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് അങ്ങനെ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഒരു പാനിൽ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പിന്നീട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഓരോ ലെയറിലും നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. മാവ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഫില്ല് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോതിലും നമ്മുടെ തേങ്ങാക്കൂട്ടൊന്ന് ഫില്ല് ചെയ്ത് വെക്കണം. പിന്നീട് വീണ്ടും ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ രണ്ട് ലെയറിലായിട്ട് ഒഴിച്ച് വെച്ച് വേവിക്കാൻ വെച്ചതാണ്. പിന്നെ തിരിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ നല്ല അടിപൊളി പോള തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. ഞാനങ്ങനെ രണ്ട് പോളയാണ് തയ്യാറാക്കിയത്. ഇനി ഞാനിവിടെ കുക്കർ ചിക്കനാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് വലിയൊരു രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. രണ്ട് ചിക്കനും സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ചിക്കനുമേലും നമുക്ക് വരയിട്ട് കൊടുക്കണം. നന്നായിട്ട് ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരയിടുന്നത്. അങ്ങനെ വരയിട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഞാനൊരു മസാല കൂടി തയ്യാറാക്കി എടുത്തിരുന്നു. മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ള എല്ലാം മിക്സാക്കി അരച്ചിട്ടെടുത്തിട്ടുള്ള ഒരു പേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ട് പിടിപ്പിച്ച് ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ മുട്ടയുടെ മിക്സ്, അതായത് ഉള്ളി നല്ലവണ്ണം വഴറ്റി അതിലേക്കും മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഗരം മസാലയൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടും അതുപോലെ ഒരു മുട്ട പുഴുങ്ങിയതും അത് ഇതിലിട്ട് നല്ലവണ്ണം ഫില്ല് ചെയ്തെടുക്കണം ഉള്ളിലിട്ടിട്ട്. ഈ ഒരു കുക്കർ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളിൽ ഫില്ല് ചിക്കനായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫില്ലെല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ഒന്നിട്ട് തുന്നിപ്പിടിപ്പിച്ച്, എന്നാൽ പിന്നെ എണ്ണൊന്നും കടക്കൂല. ഇതേപോലെ ഒന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ കാലിനും അതുപോലെ തന്നെ കഴിയിനും ഓരോ ഇരട്ടിൽ വെച്ചിട്ട് നല്ലവണ്ണം കുത്തി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നല്ലവണ്ണം സെറ്റായി നിന്നു. അങ്ങനെ രണ്ട് ചിക്കനും ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നു. ഇനി ഒരു കുക്കറിലേക്ക് കാൽ ഭാഗം ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതിലേക്കാണ് നമ്മുടെ ഈ ചിക്കനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ ഒന്ന് കുക്കറിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു വിസിലിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വിസിൽ കളയണം. പിന്നീട് ആ ചിക്കൻ എടുത്തിട്ട് ഒരു പാനിലേക്ക് ഇതേപോലെ എണ്ണ ഒഴിച്ചിട്ട് മറുവശം കൂടി വേവിച്ചെടുക്കണം കേട്ടോ. എന്നാലും നല്ലൊരു ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കുക്കർ ചിക്കനാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് മന്തി റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ കുബ്ബൂസിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി റെസിപ്പാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ അതായിരുന്നു. ബാക്കിയുള്ള രണ്ട് മൂന്ന് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കാണ്ടായിരുന്നു. പിന്നെ അനിയത്തിയാണ് ചെയ്തെടുത്തത്. പിന്നെ മിയമ്മോള് ഭയങ്കര കരച്ചില്ല. പിന്നെ അവളൊപ്പം കുറച്ച് നേരം ഇവിടെ ഊഞ്ഞാലിലൊക്കെ ഒന്ന് വന്നിരുന്നു. പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള നേരമായപ്പോഴൊക്കെ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കൊച്ചു നോമ്പുത്തുറ വിശേഷം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.